ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് അതായത് നാടൻ രീതിയിലുള്ള മീൻ ഇലയിൽ പൊള്ളിച്ചതാണ് അപ്പോൾ നമുക്ക് കാണാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഷാൽ ബി മൂവ് ടു ദ കിച്ചൺ സാധാരണ ഇലയിൽ മീൻ പൊള്ളിക്കാറ് കരിമീൻ വെച്ചിട്ടാണ് ഇപ്പോൾ കരിമീൻ എല്ലാവർക്കും കിട്ടണമെന്നില്ല പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അതിന് നെയ്മീനാണ് എടുത്തത് അല്ലെങ്കിൽ ആവോലി ആയാലും നമുക്ക് മതി അതിനായിട്ട് 1/2 കിലോ നെയ്മീൻ ഇതുപോലെ കട്ട് ചെയ്ത് വാങ്ങാം അതിലോട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുക്കുക ആ ജ്യൂസും ഒന്നിട്ടിട്ട് നമ്മൾ 15 മിനിറ്റ് ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുകയാണ് അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ചതച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ആദ്യം നമുക്ക് ചെയ്യാം 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ എടുത്തത് 10 ചെറിയ ഉള്ളിയും 4 വലിയ വെളുത്തുള്ളിയാണ് ഇനി ഞാൻ എടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ ഇതേപോലെ ഒന്ന് അടിച്ചാൽ മതി അതെടുത്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം 15 മിനിറ്റ് ഞാൻ മാരിനേറ്റ് ചെയ്ത ഫിഷാണിത് അത് ഞാൻ വെളിച്ചെണ്ണയിലിട്ടിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അത് വല്ലാണ്ട് അങ്ങ് മുരിയേണ്ട ആവശ്യമില്ല ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മാത്രം മതി 2 വശവും നമുക്ക് അത് മുരിപ്പിച്ച് എടുക്കാം അപ്പോൾ ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു ഇനി മറ്റേ വശം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത്തിരി അധികം തിക്കായിട്ട് കട്ട് ചെയ്യാതെ ഇതുപോലെ കട്ട് ചെയ്ത് വാങ്ങാം അതാണ് പാകം ഇതെല്ലാം ഒന്നായിട്ടുണ്ട് ഈ പാകമാകുമ്പോൾ നമുക്ക് എടുത്ത് പ്ലേറ്റിലോട്ട് കോരി വയ്ക്കാം ഇനി ഞാൻ ഈ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചതച്ച കാര്യങ്ങളിട്ട് കൊടുക്കുന്നത് അതായത് ചെറിയ ഉള്ളി കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ചതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതൊന്നും 1 മിനിറ്റ് ഒന്നാവുമ്പോഴേക്കും നമുക്ക് 4 മീഡിയം സൈസുള്ള സവാള ഇട്ടിട്ടുണ്ട് നമുക്കൊരു ഗ്രേവി ഇതിന് തിക്ക് ഗ്രേവിയാണ് ആവശ്യം അപ്പോൾ മസാല കുറച്ച് കൂടുതലായിട്ട് വേണം അതിനായിട്ട് ഞാൻ കൂടുതൽ സവാളയും ടൊമാറ്റോ എടുക്കുന്നുണ്ട് ഇനി ഈ സമയത്ത് കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്കിത് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയെടുക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം നമ്മുടെ സവാള നിറം മാറി തുടങ്ങി ഉണ്ട് ഈ പാകമാകുമ്പോൾ അതായത് അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മാത്രം ചേർക്കുക ഞാൻ 1/2 ടീസ്പൂണാണ് ചേർത്തത് അധികം മല്ലിയായ മല്ലിയുടെ കുത്ത് വരും കേട്ടോ അപ്പോൾ അത് സൂക്ഷിക്കുക 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവയും കൂടി ചേർത്തിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്നുകൂടി വഴറ്റുക അതായത് 2 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും ഇതുപോലെ വഴറ്റി നന്നായിപ്പെടുത്തുക ഇനി ഞാൻ ചേർക്കുന്നത് 3 വലിയ തക്കാളിയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളിയാണെങ്കിൽ 4 5 എടുക്കാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് തിക്കായിട്ട് ഗ്രേവി വേണം അതിന് പിന്നെ നമുക്ക് ഈ പുളിപ്പ് ഈ മീന് കിട്ടുന്നത് തക്കാളിയുടെ പുളിയാണ് അപ്പോൾ തക്കാളി കുറച്ച് കൂടുതൽ തന്നെ ചേർത്തെടുക്കുക ഇത് നമ്മുടെ ആ സ്പാറ്റല കൊണ്ട് തന്നെ ഒന്ന് മയപ്പെടുത്തുക ഇങ്ങനെ ചതച്ച് ഇനി അതിലോട്ട് 5 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്താണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ കണ്ടറിയാം നമ്മുടെ ഗ്രേവി വേണ്ടോ നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി കുറച്ച് കറിവേപ്പില ഞാനിട്ട് കൊടുക്കുന്നത് 2 തണ്ടാണ് ഇപ്പോൾ കറിവേപ്പില ഇട്ടത് അതുകൂടി വഴറ്റുക അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റുക കുറച്ച് സമയമെടുക്കും ഇത് ടോട്ടലായിട്ട് വഴന്നു വരാനായിട്ട് എനിക്ക് 15 മിനിറ്റോളം എടുത്തു സവാളയും ടൊമാറ്റോ എല്ലാം കൂടെ പിന്നെ ഇത് കട്ടിയുള്ള ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് കുറച്ച് എളുപ്പമാണ് കാര്യങ്ങൾ ചെയ്തതാനായിട്ട് അതായത് നല്ല ചൂടുണ്ട് ചട്ടിക്ക് ഈ പരിവാകുമ്പോഴേക്കും നമുക്ക് ഇനി ചേർക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡറിലോട്ട് നമ്മൾ 4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഇപ്പോൾ ഒഴിക്കുന്നത് അതായത് പെട്ടെന്നൊന്ന് അത് കലങ്ങി കിട്ടാനായിട്ട് ചൂടുവെള്ളമാണ് നല്ലത്
ഇതുപോലെ കലക്കിയെടുക്കുക. തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് അങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ കോക്കനട്ട് പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചേർത്താൽ മതി. അത് തേങ്ങ നല്ല തിക്കായിട്ടൊന്ന് അടിച്ചത് ഇത്രയും മാത്രം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. കുറച്ചുകൂടി ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇത് രുചിച്ച് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർക്കുക. പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തിക്കായിട്ടുള്ള ഒരു കാൽ കപ്പാണ് ഞാൻ ഒഴിച്ചത്. ഇത്ര ആവശ്യമുള്ള ഇനിയുള്ളത് ഗരം മസാലയാണ്. അത് ഒരു ഹാഫ് ടീസ്പൂണാണ് ചേർത്തത്. വളരെ കുറച്ച് മാത്രം ചേർക്കുക ഗരം മസാല. നമുക്കൊരു ലൈറ്റ് ഫ്ലേവർ മാത്രം മതി ഗരം മസാലയുടെ, കൂടുതലാവരുത്. ഇനി ഞാൻ ഇതുപോലെ വാഴയില ഗ്യാസിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ പൊതിയാനുള്ള വാഴയിലെല്ലാം തയ്യാറായി. അപ്പോൾ ഇവിടെ നല്ല വാഴയിലൊന്നും കിട്ടില്ല കേട്ടോ. ഇതൊക്കെ വെച്ചാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നാട്ടിലാവുമ്പോൾ നല്ല വാഴയില കിട്ടും. അപ്പോൾ നിങ്ങൾ അതിൽ തന്നെ ചെയ്യുക. ആദ്യം നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഞാൻ ഫിഷ് വെച്ച് കൊടുത്തു. ഇനി ഒന്നുകൂടി മസാല അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതായത് രണ്ട് സൈഡും ഇപ്പോൾ മസാലയിൽ പൊതിയാണ് ഞാൻ. ഇനി വാഴയിൽ ഇതേപോലെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ വാട്ടിയ വാഴയിലായതുകൊണ്ട് ഇത് പൊട്ടില്ല കേട്ടോ. അതുമല്ല നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ വാഴയിലൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വാഴയിലെ നാര് കൊണ്ട് തന്നെ ഞാനതിനെ കെട്ടി ഇതുപോലെ പൊതിഞ്ഞെടുക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. എളുപ്പമാണ്, അതെല്ലാം ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നാടൻ രീതികളാണല്ലോ. അതുപോലെ എല്ലാ മീനും, അതായത് 5 പീസാണല്ലോ നമ്മുടെ കയ്യിലുള്ള എല്ലാ പീസും, ഞാനിതുപോലെ രണ്ട് വശവും മസാലയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്തു. പക്ഷേ ഇനി നമുക്കതിനെ ഒന്നുകൂടി ഇരുമ്പ് ചട്ടിയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. തെങ്ങിനെല്ലാം തയ്യാറായി പൊതികളെല്ലാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് കണ്ടോ എന്നെല്ലായിടത്തും ആക്കിയ ശേഷം നമുക്ക് ഈ പൊതികളെല്ലാം, മീൻ പൊതികളെല്ലാം വെച്ച് കൊടുക്കുക. ഇതുപോലെ നമർത്തി വെച്ച് കൊടുക്കുക. അതായത് ഒരു സൈഡ് നമുക്ക് 3 മിനിറ്റ് ഇത് ഇരുന്ന് റോസ്റ്റാണ്. അതായത് ആ വാഴയിലയുടെ ഫ്ലേവർ കൂടി ഈ മീനിലോട്ട് വരും. പ്രത്യേക രുചിയാണ് കേട്ടോ ഈ മീൻ ഇങ്ങനെ ചെയ്തെടുത്താൽ. കുറച്ച് സമയം പോകുമെങ്കിലും അതിൻ്റെ രുചിയുടെ കാര്യം അറിയുമ്പോൾ നമ്മളിതെല്ലാം ചെയ്യാൻ മുന്നിട്ടിറങ്ങും. ഇനി രണ്ട് വശവും ഇതുപോലെ മുരിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നേരത്തെ ഇത് തയ്യാറാക്കി വയ്ക്കാം. എന്നിട്ട് ഒന്ന് മൈക്രോവേവിൽ ചൂടാക്കിയാൽ മതി സെർവ് ചെയ്യണ സമയത്ത്. അങ്ങനെ ഞാൻ എല്ലാ മീൻ പൊതികളും ഇതേപോലെ ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും. എന്നിട്ട് അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും രുചികരമായ വിഭവവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.